ഹലോ കല്ലാസ് കുണ്ടി ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ് മാം. സീമ, ഗുഡ് ഈവനിങ് ദീപ്തി, മുബീന, ജ്യോതി, ആൽഫ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അഞ്ജു. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് രേഷ്മ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. സീമ, ഗുഡ് ഈവനിങ്. ഓക്കെ, പ്രെയർ ആരെന്ന്? പ്രെയർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. മാം, എനിക്ക് മിനിയാന്ന് ചെല്ലാൻ പറ്റിയില്ല. അല്ല, ഇന്നലെ ഇന്നലെ ഞാൻ ഗസ്റ്റ് വന്നപ്പോ ഇങ്ങനെ പോയി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടു പേരെന്തോ പറഞ്ഞില്ലോ? പറഞ്ഞില്ലേ ഇന്നലെ? ചെയ്യോ, നസീമ ചെയ്യോ എന്ന്. ഓ, ഓക്കെ ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. Way, please protect us to us. Give me thirsty water, give me mercy. Friendly mercy save us, give eyes to see, air to hear, a healthy body and a happy life give us. Hindu, Muslim and Christian, for us to be friends, please give grace. All praise be to you, O God, merciful God, please protect us, merciful God, please protect us. Thank you, ma'am. Okay, okay. Okay. Role play ആരെങ്കിലും ഉണ്ടോ? Role play? ഉണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ വേണ്ട. നമ്മള് ക്ലാസ് കുറച്ചൊന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും റെഡി ആയിട്ട് വന്നാ മതി കേട്ടോ. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ, കുട്ടികളുടെ ഭക്ഷണക്രമം ആയിരുന്നില്ലേ? ഫുഡ് പ്ലാൻ ആയിരുന്നല്ലോ അല്ലെ, ഡയറ്ററി റിക്വയർമെന്റ്സ് അല്ലേ. രണ്ട് പാരാഗ്രാഫ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയല്ലേ? രണ്ട് പാരാഗ്രാഫ് അല്ലേ നമ്മൾ ഫിനിഷ് ചെയ്തേ? യെസ് മാം. അപ്പൊ തേർഡ് പാരാഗ്രാഫ് ആരാ വായിക്കുന്നേ? തേർഡ് പാരാഗ്രാഫ് മോനിഷ, നസീമ. ഓക്കെ ഓക്കെ ഓക്കെ, നസീമ നസീമ. ഓക്കെ, നസീമ വായിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉണ്ടായിരുന്നില്ല ക്ലാസ്സിന്, ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇതല്ല മാമേ വെൽ ബാലൻസ്ഡ്, അതാണോ? അതല്ലേ? അതെ അതെ.
ഓക്കെ, എ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻടു 5 ഓർ 6 സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ഇൻ റെക്കമെൻഡഡ് യൂസിംഗ് എ വെറൈറ്റി ഓഫ് അറേഞ്ച്മെന്റ് ഹെൽപ്സ് ഇൻ മീറ്റിംഗ് ദ ന്യൂട്രീഷണൽ നീഡ്സ് ഈസിലി ആസ് വെൽ ആസ് ഇൻ ഡെവലപ്പിംഗ് എ ടേസ്റ്റ് ഇൻ ദി പ്രസ്കൂളർ ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് പേരൻസ് ബൈ ടെലിംഗ് സം ഇൻസ്ട്രക്ഷൻസ് ഫോർ യൂസ്ഫുൾ ഫുഡ് സ്റ്റഫ്സ് ലൈക്ക് പരാത്തസ് സ്റ്റഫ്ഡ് വെജിറ്റബിൾസ് മിക്സ്ഡ് വെജിറ്റബിൾസ് റൈസ് ഫ്രൂട്ട്സ് ക്രീം സ്വീറ്റ് ഫ്രൂട്ട്സ് സ്വീറ്റ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് സച്ച് ആസ് കാരറ്റ് ഹാൾസ് ഫ്രൂട്ട് വെജിറ്റബിൾസ് മിക്സ് ലസ്സി പ്രോസസ് സച്ച് ആസ് ജെർമിനേഷൻ സ്പൗട്ടിംഗ് വെജിറ്റബിൾസ് സ്പൗട്ടിംഗ് ഓഫ് ഹോൾ പൾസസ് ഹെൽപ്പ് ഇൻ ഇൻക്രീസിംഗ് ദ ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് ഐറ്റംസ് അണ്ടർ ഇൽനെസ് ദ ഫുഡ് ചൂസൺ വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസീസ് ബോത്ത് ആൻഡ് എഫോർട്ട് ഷുഡ് ബി ഇൽനെസ് ദ ഫുഡ് would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small, common meals during ill health. Never stray a child during illness. Medical and dietary advice should be strictly adhered to. എന്താ പറയാ, അടുക്ക ഇങ്ങനെ ഇതിങ്ങനെ പോകുന്നത് കൊണ്ടേ നീങ്ങി പോകുന്നുണ്ട്. വായിച്ചപ്പോ മനസ്സിലായല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഒന്ന്? നസീമയുടെ ലാംഗ്വേജിൽ മതി അധികം. എന്താണ് നസീമയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായത്? വേണമെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ നസീമ വായിച്ച കാര്യം എല്ലാവരും ഒരു 2 മിനിറ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഡെവലപ്പിംഗ് ടേസ്റ്റ് എന്ന പ്രസ്കൂളർ എന്ന് പറഞ്ഞാൽ പ്രസ്കൂളർ എന്താ? പ്രീസ്കൂളർ, അതായത് പ്രീസ്കൂളിലുള്ള കുട്ടികൾക്ക് കേട്ടോ. അങ്ങനെയാണല്ലേ, പ്രീസ്കൂളിലാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത്, കൂടുതലും പ്രീസ്കൂളാണല്ലോ കുഞ്ഞു കുട്ടികളെ അല്ലേ, അതായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രീസ്കൂളർ വായിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയാം കേട്ടോ, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ. കഴിഞ്ഞു മാം, കഴിഞ്ഞല്ലേ. ഓക്കെ ഓക്കെ, നസീമ നസീമയിലേക്ക് വരാം. നസീമ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വായിച്ച കാര്യം, എന്താണ് മനസ്സിലായത് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഷെയർ ചെയ്യാം. ബാലൻസ്ഡ് ഡയറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ അറേഞ്ച്മെന്റ് കുട്ടികൾക്കുള്ള ന്യൂട്രീഷന്റെ അതൊന്ന് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യുക, പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ പിന്നെ പരാത്തസ് പറഞ്ഞാൽ എന്താ പരാത്തസ്? പരാത്തസ് കുട്ടികളുടെ ഭക്ഷണം, അതായത് അവര് കഴിക്കാത്ത ചില ഫുഡ്സ് നമ്മൾ പല രൂപത്തിലാക്കി കൊടുക്കുമല്ലോ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് ശരിയാണ്. മിക്സ്ഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള അത് എന്തൊക്കെ രീതിയിൽ കഴിക്കാൻ പറ്റും, നമ്മള് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന, പേരൻസിനുള്ള പറഞ്ഞു കൊടുക്കുക, ടീച്ചേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ്
വായിക്കുമ്പോ സ്ക്രീനിൽ മാറുന്നോണ്ട്. ഓക്കെ സാറല്ല. ഓക്കെ ഞാനിത് എല്ലാവരെയും കൊണ്ട് ഞാനിത് പറയിപ്പിക്കോ കേട്ടോ, ആർക്കും എന്നോട് വിരോധം തോന്നരുത്. നിങ്ങള് കഴിയുന്നവര് ഇംഗ്ലീഷിൽ തന്നെ സ്പീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യാ മലയാളത്തില് പറയാ കേട്ടോ, സ്ലൈഡിൽ നോക്കാതെ എന്ത് ചെയ്യാ തനിയൊന്നും, അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാ എക്സ്പീരിയൻസ് കാര്യങ്ങളും ഇവിടെ ഷെയർ ചെയ്താൽ മതി. അഡീഷണൽ ആയിട്ട് നിങ്ങള് നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണോ കൊടുക്കുന്നത് അക്കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാ ഷെയർ ചെയ്യുക. ഓക്കെ ഞാനൊരു 5 മിനിറ്റ്സ് സമയം തരാം. ഈ സ്ലൈഡിൽ നമ്മൾ വായിച്ച കാര്യങ്ങള് നിങ്ങളുടേതായിട്ടുള്ള രീതിയില്, ഒന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജില്, അതിന് കഴിയാത്തവരാണെങ്കിൽ പരമാവധി എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ സ്പീക്ക് ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ മലയാളത്തിൽ എന്ത് ചെയ്യുക പറയുക. ഓക്കെ റെഡി ആണോ? യെസ് മാം. ഓക്കെ 5 മിനിറ്റ് ട്ടോ, 5 മിനിറ്റ്സ് ആണ് സമയം തരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങളും മറ്റും പറയാനായിട്ട് ശ്രമിക്കാം, ഇംഗ്ലീഷിൽ തന്നെ പറയാനായിട്ട് കൂടുതൽ ശ്രമിക്കാം കേട്ടോ. ഞാൻ സ്ലൈഡ് ഇവിടെ ജസ്റ്റ് വീണ്ടും കാണിക്കാം. 5 മിനിറ്റ് ഉണ്ട് കേട്ടോ സമയം. ഇപ്പൊ 8:11 8:16 കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇത് പറയിപ്പിക്കും കേട്ടോ. നമ്മുടെ ഈ ചാപ്റ്റർ ഇന്നും കൂടെ നമ്മൾ തീർക്കാണ് കേട്ടോ, യൂണിറ്റ് 7 എന്ന് പറയുന്ന. അപ്പൊ കുറെ കാര്യങ്ങള് നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടാവും, ഇതിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഞാൻ പറയിപ്പിക്കും കേട്ടോ. ഇനി സ്ലൈഡ് കാണിക്കുകയാണ്. 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ്സ്. ആ ഒരു പാരാഗ്രാഫ് മാത്രം.
ഓക്കെ, റെഡി ആണോ എല്ലാവരും? 5 മിനിറ്റ് ആയിട്ടോ? യെസ് മാം. ഓക്കെ, യെസ് മാം. യെസ്, ഓക്കെ. ജ്യോതി ഉദയ കേട്ടോ, ജ്യോതി ഉദയ സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ മാം. The child should be given 5 to 6 frequent meals rather than 3 big meals. Add variety in your child's diet, making it more colorful and nutritious according to the child's taste. Teachers can give their tips and suggestions to the parents on the child's diet plan, like including parathas stuffed with vegetables, mixed vegetable rice instead of plain rice, fruit custard, stewed fruits, sweets containing vegetables like carrot halwa, lassi, milkshakes, etc. Sprouting of whole pulses helps in increasing the nutritive value of food items. Under illness, the food chosen food depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small, common meals during ill health like rasam, soups, kanni, etc. Never starve a child during illness. Medical and dietary advice should be strictly followed. Okay, very good. Jyothi Udaya, very good. Nannayittu parnju da. Thank you, ma'am. Next one, Nara. Ramya or Arun? Ramya. Yes, ma'am. Okay, start cheyidullo. We discussed about a well-balanced diet in our child. So we maintain a well-balanced diet for our child, a well-growth and their disease resistance. A variety of arrangements should be made in the diet because they did not like some food like milk, some vegetables and other items. So we made it variety for them. Nutritional needs is necessary for their diet, so we prepare food for them in a variety taste, colorful, and many other ingredients included them for them. For example, we make parathas vegetable filled or any other foods, some other items. In illness time, we make more care about them because they refuse to take their diet. So we make it easily digestible food for them. In the case of illness, they need more energy food like glucose, carbohydrate, any other items. So we make digestible food for them. We also careful for giving them fruits and vegetables for in their diet. For example, if they don't like carrot for them, and in the case of milk, we add
രമ്യ കേൾക്കുന്നില്ലല്ലോ, കഴിഞ്ഞോ രമ്യ? ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കാം? കഴിഞ്ഞ ഓക്കെ 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 ഫിനിഷ് ആയോ? കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ നന്നായി പറഞ്ഞു കേട്ടോ. ഗുഡ് ഗുഡ്. നെക്സ്റ്റ് വൺ ആരാ? മുബീന. മുബീന ഓക്കെ മാം. A well-balanced diet means children should give 5 or 6 small frequent meals instead of large quantities of foods. Using these arrangements helps to children's giving nutrition needs easily and develop to increase the taste for the children and to increase their interest to take the food. Teachers prefer parents that to telling some foods like paratha, stuffed vegetables, mixed vegetable, rice, fruits and colorful and sweets containing vegetables such as carrot, halwa, fruits, vegetables, mixed lassi, milkshakes, etc. They also prefer that to give the pulses direct instead giving germinated pulses instead of raw helps to increase the nutritional values and to increase the taste for the preschoolers. Under the ill conditions, the children should give healthy and nutritious foods. The food chosen will be depend upon the which diseases they have, but an effort should be made to provide easily digestible, highly nutritious small common meals such as pottery and small juice liquid type foods. It contains highly nutritious value. In the diseased condition, the children do not starve, never starve. Should be strictly adhered to the medical dietary advice. Thank you, ma'am. Okay, okay, very good. Right? Okay, very good. ആരും അങ്ങനെ എന്താ പറയാ വറിയൊന്നും ആവണ്ട, കാരണം നിങ്ങളുടെ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആവാനാണ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ആരും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പതിയെ പതിയെ എന്ത് ചെയ്യാം അത് ശരിയാക്കിയിട്ട് കൊണ്ടുവരാം. പിന്നെ മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ കഴിവതും ആളുകൾ എന്ത് ചെയ്യുക, കുട്ടികൾ നിങ്ങൾ ലെഫ്റ്റ് ചെയ്ത് പോവാതിരിക്കുക കേട്ടോ. അതായത് അവര് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൂടി ലിസൺ ചെയ്യാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പറയാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഓരോരുത്തരും ഇപ്പൊ ജ്യോതി വായിച്ചു, അതുപോലെ തന്നെ രമ്യ റീഡ് ചെയ്തു, മുബീന പറഞ്ഞു. ഇവര് മൂന്നും മൂന്ന് തരത്തിലാ പറഞ്ഞത് അല്ലെ? അല്ലെ, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും എന്താണ് മൂന്ന് ടൈപ്പിലാണ് അവര് പ്രസന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഡിക്ലൈൻ ചെയ്ത് കളയുക. അപ്പോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആരും എന്ത് ചെയ്യരുത്, ലെഫ്റ്റ് ആയിട്ട് പോകരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ? മനീജ. മനീജ യെസ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ മനീജ. ഓക്കെ. എ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഡിഫൈൻസ് ദാറ്റ് വി ഷുഡ് ബി ഗിവ് a healthy food and healthy hygiene in children. So we give healthy foods like stuffed vegetables, mixed vegetables and vegetables, sweet vegetables like pumpkin, carrot, halwa, fruit vegetable, etc. So we give also a bother about their parents also, their children should be how to give a healthy food. So they want to advise also parents.
we give healthy foods like nutrition or all nutrition, calcium, minerals, etc. Like all types of food we given to our children, so they get very energy and immunity and always digestible in their body. And we should never starve children during illness, and medical dietary advice should be strictly ordered you too. Thank you, ma'am. Okay, very good ട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് ട്ടോ. Okay, very good. Next one is Sabika. Sabika Nisam. Yes, ma'am. Okay, start ചെയ്തോളൂ ട്ടോ. Okay. Normally recommended balanced diet take 5 to 6 time meals in a day. Using variant food in a 5-course meal. Example, breakfast pulses and brunch we take nuts, lunch we take vegetables, salad, etc. As per our kids like. What taste our kids like? That way we make it for them. Many teachers can help for parents for attractive food making to mothers. In any suggestion for that for their kids? We use stuffed parathas, vegetable soup, vegetable salad, vegetable sandwich, etc. We can provide our kids easily digestive food in a day. We can stop our kids a small common problems in their stomach, and we can take a food to we take food chosen would depend upon the diseases. But an effort should be make provide easily digestive, highly nutrition and small common meals during in ill health. Never stay with the child during illness. Medical and dietary advice should be strictly adhered to. Okay, okay, very good. Right? Nannayittu parannu. Next one, Arifa. Arifa Ashman. Yes, ma'am. Parannollo, start cheyidollo. A balanced diet. A balanced diet distributed into 5 or 6 small frequent meals is recommended. Using a variety of arrangements makes it easier to meet nutrition needs and develop tastes in preschool. The teachers can help parents by tell some instruction for the kids, like paratha stuffed with vegetables, mixed vegetables, rice, fruit creams, stewed fruits, sweets containing vegetables such as carrot halwa, fruit vegetable mix, lassi, milkshake, etc. The process such as sprouting of whole pulses helps in increase the nutrient value of food items. In the case of illness, the select food will depend on the diseases, but an effort should be provided easily digestible, highly nutritious small common meals during ill health. Never starve a child during illness. In the medical and dietary advice should be strictly adhered to. Okay. Very good. Right? Nannayittu parannu. Next one is Alpha Jacob. Alpha. Yes, ma'am. A well-balanced diet for the preschoolers should be distributed into 5 to 6 small frequent meals. For this, we can arrange the help of the teachers. They can help us by telling so many instructions about their food diet. Students must eat everything, so we can mix them as they like.
example mixed vegetable, rice, fruit cream, carrot halwa, etc. These help to increase the nutritive value of food items. When the child fall ill, the food is depend upon their diseases, but we want to make sure that the food must be easily digestible, highly nutritious, etc. When the child become ill, never make them starve at that time. Medical and dietary advice must be strictly followed for the preschoolers. Thank you, ma'am. Okay, good. Next one, Nisia Samad. Nisia Samad. Nisia Samad. Yes, ma'am. Okay, start. മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഇംഗ്ലീഷിൽ പറയാൻ ട്രൈ ചെയ്യോ? ഒന്ന് ട്രൈ ചെയ്യോ. Well balanced diet distributed into 5 or 6 small frequent meals is recommended using a variety of arrangements help in meeting the nutrition needs easily as well as in developing a taste in the preschooler. Teachers can help parents by telling some instructions like paratha stuffed with vegetables, mixed vegetables, fried fruit cream, stewed fruit, sweet containing vegetable, carrot halwa, fruit vegetable mix, lassi, milkshake, etc. Process such as germination helps in increasing the nutritive value of foods. Under illness, the food chosen would depend upon the diseases, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. Never starve a child during illness. Medical and dietary advice should be strictly adhered to. Okay, very good. Next one is Deepthi Hari. Deepthi Hari, Deepthi Hari. Yes, ma'am. Okay, start. A well-balanced diet defined as 5 to 6 small frequent meals is required. A variety food of nutrition food. Preschool needs easily as well as developing growth. The teachers can help for parents. Some food instruction for useful. The child needs growth development. Some food, fruit, sweets containing vegetable such as carrot halwa, for example, beetroot juice, carrot potato upma. Then fruit vegetable mix, fruit salad, vegetable salad, etc. Then lassi, milkshake, etc. The nutrition value increasing such as some food items, sir. The child needs helpful growth protein food. Its food items to provide a digestive easy. The pulses using for helps increasing nutrition. Thank you, ma'am. Okay, very good. It is okay. Nasila, next one. Nasila. Nasila. Okay, start it. In the case of preschool kids, they want a well-balanced diet at least 5 or 6 times frequently, which includes more nutritious food. If they do not agree to take food, we can give them in variety shapes and arrangements and colors for attracting them. Teachers can help their parents for useful foods like paratha stuffs with various veggies, mixed vegetables, rices, fruits, etc. Whole pulses, sprouts are more nutritious and better to include in their food. When they are in sick, give them more digestive and highly nutritious food like fresh juices and porridge. Never let them to starve during illness. Medical and dietary advice must strictly followed. Okay. Then you like. Okay. Next one is Sophia. 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 Sophia, ready? Like.
Next is Ansel and Joseph. Ansel. This I can't speak. Okay. Sorry. Sarla. Next one is Ansel and Joseph. Okay. സാറിലോ ഓക്കെ. നെക്സ്റ്റ് ഏതെങ്കിലും വേറെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഏതെങ്കിലും ടോപ്പിക് പറയിപ്പിക്കാം കേട്ടോ. ഹാരിഫ ഫൈസൽ, ഹാരിഫ ഫൈസൽ ഇല്ലിവിടെ ഹാരിഫ. ഓക്കെ. ഖൈറനീസ, ഞാൻ പേര് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, പറഞ്ഞവരുടെ ഒക്കെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഖൈറലിസ മാം, ഞാൻ ഇപ്പൊ വൈകിയാണ് കേറിയത്. ആണല്ലേ, ഓക്കെ. ഖൈറലിസ. നെക്സ്റ്റ് ഈസ് അഞ്ജു. യെസ് അഞ്ജു. ഓക്കെ. രാഖി സനൽ, ഗീതു കൃഷ്ണ, ഓക്കെ. അപ്പൊ ഇത്രയും പേര്, കുറച്ചു പേര് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 പേര് പ്രസന്റ് ഇത് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് എന്ത് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ടും കാര്യങ്ങൾ നിങ്ങൾ എഴുതാനും അതുപോലെ തന്നെ പറയാനും ഒക്കെ ശ്രമിക്കേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ കോഴ്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ജിഷാ മിസ് അതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. അപ്പോ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ, അധികമായിട്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അതായത് 5 or 6 ബ്രേക്കിനിടയിലാണ്, അതായത് 5 or 6 ടൈംസ് ആണ് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ, അതായത് സ്മോളർ പാർട്സ് ആയിട്ട് കൊടുക്കുമ്പോൾ, അതായത് പോർഷൻ എന്ന് പറയുന്നത് ചുരുക്കിയിട്ട് 5 or 6 അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിലാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഒരു ന്യൂട്രീഷണൽ, അതായത് ഒരു എന്താ പറയാ, നല്ലൊരു ഡയറ്റ് പ്ലാൻ ആയിട്ട് തന്നെ കൊടുക്കുക. അതായത് എല്ലാനും എല്ലാ ന്യൂട്രീഷൻസും ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ള ഒരു ഇതായിട്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ. നമ്മൾ ഫുഡുകളൊക്കെ ഫുഡ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വെറൈറ്റി ഉള്ള കാര്യങ്ങൾ എന്താണ്? ഓക്കെ. സാറല്ല രാഖി, കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകള് കുട്ടികൾക്ക്, കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ അല്ലെങ്കിൽ ആ ഫുഡ് പ്ലാനിൽ ഉൾപ്പെടുത്താനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ, അതായത് പ്രീ സ്കൂളിലുള്ള കുട്ടികളിൽ, അതായത് ഇപ്പൊ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഗ്രോ ചെയ്യും തോറും എന്താണ് ആ ഫുഡ് പ്ലാനുമായിട്ട് അവര് അഡാപ്റ്റ് ആകും. അപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ എനർജി ഉണ്ടാകും, പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാകും. അപ്പോ നമ്മള് പ്രീ സ്കൂളിലാകുന്നത് തുടങ്ങി എന്താണ് കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ഫുഡ് പ്ലാൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ. അതായത് ചെറുതിലെ തുടങ്ങിയുള്ള ശീലമാണ് വലുതാകുമ്പോഴും എന്ത് ചെയ്യുന്നത്, നിലനിർത്തി പോരുന്നത്. ഭക്ഷണത്തിന്റെ ഫുഡിന്റെ കാര്യത്തിലും ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് ഫുഡാണോ കൊടുക്കുന്നത് അത് തന്നെയാണ് വലുതാകുമ്പോഴും അവിടെ എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോ ആ ഒരു ഇത് നിങ്ങള് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫുഡില് നമ്മൾ കൂടുതലായിട്ടും വെജിറ്റബിൾസ് യൂസ് ചെയ്യുക, വെജിറ്റബിൾസ് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വെജിറ്റബിൾ റൈസ് അല്ലേ, അതായത് ആ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട്സ്, ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ എന്താണ്
അതായത് കുഞ്ഞു കുഞ്ഞു, അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സലാഡ് പോലെ നമ്മുടെ അങ്ങനെയുള്ള ഒരു കാര്യമാക്കിയ ക്രീമൊക്കെ കൂടുതലൊക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ് തിന്നാത്ത അല്ലെങ്കിൽ ക്യാരറ്റ് കീറ്റ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി കൊടുക്കുക അല്ലെ. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും അല്ലെ, അതായത് കൂടുതൽ സ്വീറ്റ് ആണ് അതിനകത്ത് അല്ലെ, സ്വീറ്റ് കണ്ടന്റ് ആണുള്ളത്. അപ്പൊ ക്യാരറ്റ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, അവര് ഉള്ളിലോട്ട് കഴിച്ചോളും. അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെയുള്ള മിക്സ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ലസ്സി ഉണ്ടാക്കി കൊടുക്കുക അല്ലെ, പാല് തൈര് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫോമിൽ കൊടുക്കുക. പിന്നെ മിൽക്ക് ഷേക്ക്, ഇപ്പൊ പാല് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ മിൽക്ക് ഷേക്ക് രൂപേണ എന്ത് ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് അത് അവരുടെ ഉള്ളില് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും കാര്യങ്ങൾ പറഞ്ഞു, ധാരാളം പയറുവർഗ്ഗങ്ങളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇലക്കറികളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പയറുവർഗ്ഗങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മുളപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ, പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ ആരെങ്കിലും? കൊടുക്കാറുണ്ട് അല്ലേ. എങ്ങനെയാണ് കൊടുക്കുന്നത് സീല പയറുവർഗ്ഗം? അത് അങ്ങനെ തന്നെ കൊടുക്കും അല്ലെങ്കിൽ എന്തിന്റെങ്കിലും കൂടുതൽ മിക്സ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഞാന് രാവിലെ പുട്ടിലേക്കൊക്കെ ചെറുപയർ കറി ഉണ്ടാക്കുമ്പോ എക്സ്ട്രാ എടുക്കും, എന്നിട്ട് അത് മുളപ്പിച്ചിട്ട് അതിന് കറിക്ക് കുറച്ച് മാറ്റി എടുത്തിട്ട് ബാക്കി മുളപ്പിച്ചിട്ട് ക്യാരറ്റില് മിക്സ് ചെയ്തിട്ടാ കൊടുക്കുക. അങ്ങനെ കൊടുക്കും അല്ലേ. ഓക്കെ, ദീപ്തി എങ്ങനെയാ ചെയ്യുന്നേ? നല്ല ഐഡിയ. ദീപ്തി എങ്ങനെയാ കഴിച്ചോളൂ? തന്നെ തന്നെ കഴിച്ചോളൂ അല്ലേ. നിസിയ മുളപ്പിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് മുട്ടയൊക്കെ അതിലേക്ക് ചിക്കി കൊടുക്കും. ഓക്കെ, അതായത് ആ ഒരു പ്രൊസീജിയർ ഒന്ന് പറയാമോ? അത് നല്ല റെഡി ആയി തോന്നുന്നു. അതായത് എഗ്ഗ് ഇട്ടിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മള് ഫസ്റ്റ് തന്നെ സാധാരണ പോലെ തന്നെ ഇത് വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെക്കും. അപ്പൊ അത് മുളക്കൂലോ. മുള വന്നു കഴിഞ്ഞ് കഴിയുമ്പോ അത് കുക്കറിലിട്ട് ഒരു വിസൽ ഉപ്പിട്ട് വിസലടിക്കും. എന്നിട്ട് ഏറ് കളയുമ്പോ അങ്ങനെ വേവൂല, ഒരുവിധം കടിക്കുന്ന വരുവത്തിലാവും. അപ്പൊ എന്നിട്ട് സവാള ഇട്ട് മഞ്ഞ കടുക് പൊട്ടിച്ച് സവാളയും മഞ്ഞപ്പൊടിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇത് മുട്ടയും ചിക്കി ഇതിലിട്ട് ആ മുളപ്പിച്ച പയറൂട്ട് മിക്സ് ചെയ്ത് വെറുതെ അത് കൊടുക്കാം. ചോറൊന്നും പിന്നെ കഴിക്കണമെന്നില്ല, അത് മാത്രം കഴിച്ചാൽ മതി. കഴിച്ചാ മതി അല്ലേ. ഓക്കെ, അത് നല്ലൊരു ഐഡിയ, താങ്ക് യു കേട്ടോ പറഞ്ഞു തന്നതിന്. നിസിയ മറ്റുള്ളവരെയൊക്കെ ആയിട്ട് എങ്ങനെ ചെയ്യാറുണ്ട് ആരെങ്കിലും? ഞാന് മെഴുക്ക് പുരട്ടി പോലെ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ടിടും. അപ്പൊ മോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, ലെമൺ ജ്യൂസ് ഇട്ടിട്ട് കഴിക്കാൻ അതിന്റെ ഒരു പുളി ടേസ്റ്റ് കിട്ടുമല്ലോ. പുളി ടേസ്റ്റ് കിട്ടും അല്ലെ, അത് നല്ല ഐഡിയ. ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഇടുന്നത് നല്ല ഐഡിയ കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യുന്ന, മുളപ്പിക്കുന്നത് കൊടുക്കുന്നത് എങ്ങനെയാ നിങ്ങള്? ഞാന് കൊടുത്തിരുന്നത് മോൾക്ക് ഈ ഉലുവ മുളപ്പിച്ചിട്ട് കുറച്ച് ലീഫായിട്ട് വന്നിട്ടുണ്ടാവും അതിന്, അല്ലെങ്കിൽ കടുക് അങ്ങനെ കുഞ്ഞ് ലീഫായിട്ട് വന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ചപ്പാത്തി കുഴച്ചിട്ട് അതുകൊണ്ട് ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റാ ഉലുവയുടെ, നമുക്ക് ഒരു ടൈപ്പുള്ള ഉലുവ ഉണ്ടാവില്ല, അതാ ടേസ്റ്റ് ആവില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോ, നല്ല ടേസ്റ്റ് ആവും. അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മള് മുരിങ്ങയൊക്കെ തോരൻ വെക്കുന്ന പോലെ അത് തോരൻ വെച്ചാലും ടേസ്റ്റാണ്. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത്ര ഉള്ളു അല്ലേ. ഓക്കെ, മനീജക്ക് ഉണ്ടോ? മനീജ, പിന്നെ എല്ലാ പൾസസും നമ്മള് പരിപ്പ് പയറ് എല്ലാം കൂടെ മുളപ്പിച്ചിട്ട് നമ്മള് ദോശമാവ് പോലെ അരച്ചിട്ട് കൊടുക്കാറുണ്ട്, ദോശ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. റാഗി, ചെറുപയർ, പരിപ്പ്, കടല എല്ലാം കൂടിയിട്ട് കുതിർത്തിയിട്ട് ഉഴുന്നല്ലാതും കൂടി കുതിർത്തിയിട്ട് ദോശ രൂപത്തിലാക്കി കൊടുക്കും. ഈ മുളപ്പിച്ചതാണോ അല്ലെങ്കിൽ സാധാ ഇങ്ങനെ നമ്മൾ തലേ ദിവസം ഇട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നതാണോ? തലേ ദിവസം വെള്ളത്തിലിട്ടും വെക്കി കൊടുക്കാറുണ്ട്, ചില ദിവസം മുളപ്പിച്ചതും ആക്കി കൊടുക്കാറുണ്ട്. അത് കുറച്ച് മുളപ്പിച്ചതാകുമ്പോ ചെറുപയറും റാഗിയും കൂടി മാത്രം ആണല്ലേ. ദോശ ചുട്ടിച്ച് കൊടുത്തിട്ട് അതിന്റെ കൂടെ മറ്റേ പൊട്ടുകടലയും പിന്നെ തേങ്ങയും പിന്നെ മുളകും പിന്നെ എക്സ്ട്രാ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തിട്ട് അരച്ചിട്ടുള്ള ഒരു തരം ചട്നി ഉണ്ട്, മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ചട്നി ആക്കി കൊടുക്കും. ആണല്ലേ. അപ്പൊ ഈ ദോശ ബാറ്ററിന് വിട്ടൊക്കെ പോരൂലേ, നമ്മള് റൈസ് ആഡ് ചെയ്യൂന, അരി ആഡ് ചെയ്യണ്ടോ? അരി ആഡ് ചെയ്യില്ല, അതിന് പകരം ഇത് മാത്രം, എല്ലാ ധാന്യങ്ങളും ഇട്ടിട്ട്.
ആണല്ലേ, അപ്പൊ കറക്റ്റ് ആയിട്ട് വിട്ടൊക്കെ പോരല്ലേ ചട്ടിന്ന്? ശരിക്കും ദോശമായിട്ട് പോരും, ഇത്ര നെയ്യൊക്കെ ചുറ്റി കൊടുത്താൽ ശരിക്കും ദോശ ബാറ്റർ ആയിട്ട് നല്ല മൊരിഞ്ഞു പോരും. ആണല്ലേ, ഓക്കെ 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 മാനേജർ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും കേട്ടല്ലോ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യാ, ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇപ്പൊ അത് ചെറുപയറാവട്ടെ അല്ലെങ്കിൽ കടലയാവട്ടെ ഗ്രീൻ പീസ് ആവട്ടെ എന്തായിക്കോട്ടെ, എന്താണ് അതെന്ത് ചെയ്യാം, കുട്ടികളുടെ ഉള്ളില് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം എത്തിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലൂടെ ഇപ്പൊ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ മുട്ട ചിക്കി കൊടുക്കുന്നു, പിന്നെ എന്താണ് ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്, പലർക്കും പല വിധത്തിലാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെയാണുള്ള എങ്ങനെയുള്ള ഇഷ്ടമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് ഇതായിട്ട് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക, അവരുടെ ഉള്ളിൽ അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു മുളപ്പിച്ച ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് കേട്ടോ മുളപ്പിച്ച അതിനുള്ളത്. അതാണ് മുളപ്പിച്ചത്, അതായത് നാരുകള് ഫൈബേഴ്സ് കൂടുതലുള്ളത് ഇതിനകത്താ മുളപ്പിച്ച ഈ ഒരു പയർ വർഗ്ഗങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. വെയിറ്റ് ലോസിനും നല്ലതാണ്, നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. പിന്നെ സാലഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അല്ലെ. ഇപ്പൊ ഈ ചെറുപയർ എന്ന് പറയുന്ന ആ സംഭവം നമ്മൾ മുളപ്പിച്ചിട്ട് കുക്കുംബർ അതുപോലെ തന്നെ ടൊമാറ്റോ അതുപോലെ തന്നെ ലെമൺ അതൊക്കെ സ്ക്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ നമ്മള് എന്ത് ചെയ്യാ കഴിക്കാനായിട്ട് ശ്രമിക്കാം. അത് രാത്രിയിലത്തെ ഫുഡായിട്ട് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി രോഗമുള്ളവരാണെങ്കിൽ, ഇപ്പൊ രോഗാവസ്ഥയിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ എന്താണ് മുതിർന്നവരൊക്കെ ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കേസ് തന്നെ പറയുന്നത്, രോഗാവസ്ഥയിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ആ രോഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് ഫീവറോ അല്ലെങ്കിൽ ചുമയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തില് അതായത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പെട്ടെന്ന് ദഹിക്കേണ്ട അതായത് പെട്ടെന്ന് ഡൈജഷൻ ആവേണ്ട ഫുഡ്സും കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് ഈ ഒരു സ്ലൈഡിലാണ്, അതർ ഫുഡ് ഹാബിറ്റ്സിലാണ് അത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ, നിങ്ങൾ മനസ്സിലാവും, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്ന് വായിക്കട്ടോ, മൈൻഡിലൊന്ന് റീഡ് ചെയ്യുക. Ma'am, at the second sentence, food should be prepared depending upon the dislike of the child or like of the child. Dislike, adha dislike nalla parnirikkunna enathu alle endha parnirikkunne adha avade like alle varendathu like aanu ṭa varendathu avade spelling error aanu ṭa spelling mistake aanu avade koduthirikkunna ṭa ലൈക്ക് ആണ് വരണ്ടത് കേട്ടോ. ലൈക്ക് ഓഫ് ദി ചൈൽഡ് എന്നാ വരേണ്ടത് കേട്ടോ. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കുട്ടികൾക്ക് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. മാം, അങ്ങനെയാവുമ്പോഴേ ഇഷ്ടമല്ലാത്ത ഫുഡ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. ഇഷ്ടമല്ലാത്ത ഫുഡ് നമ്മള് പല രൂപത്തിലാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്, നിർബന്ധിക്കരുത്. ഇപ്പൊ കുട്ടി ക്യാരറ്റ് കഴിക്കുന്നില്ല, പംപ്കിൻ കഴിക്കുന്നില്ല, കുട്ടിയെ ഭയങ്കരമായിട്ട് നമ്മൾ ശിക്ഷിച്ച് പണിഷ്മെന്റ് കൊടുത്ത് കുട്ടീനെ നമ്മൾ കഴിപ്പിക്കാനായിട്ട് നോക്കരുത്. അത് മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞത്, കുട്ടികളെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് കുറെ ആളുകൾ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കഴിക്കാത്ത കുട്ടികളുണ്ട്, അവരെ കഴിപ്പിക്കുന്നത് പല രൂപത്തില് നമ്മളത് അട്രാക്റ്റീവ് മോഡൽ ആക്കിയിട്ടാണ് കുട്ടികൾക്ക് അത് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും കുട്ടി അത് കഴിച്ചോളും. ഓക്കെ,
റീഡ് ചെയ്താ. ഓക്കെ, ജ്യോതി ഉദയ ഒന്ന് പറഞ്ഞേ മോളെ, എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞേ അതർ ഫുഡ് ഹാബിറ്റ്സിന്റെ. ഫുഡ് ഇറ്റ് ഷുഡ് ബി, ഫുഡ് ഷുഡ് നോട്ട് ബി ടു സ്പൈസി ഓർ ഇറ്റ് ഷുഡ് നോട്ട് ബി ഹാവിംഗ് സ്ട്രോങ് ഫ്ലേവർ. ഫുഡ് ഷുഡ് നോട്ട് ബി ടു ഹോട്ട് നോട്ട് ടു കോൾഡ് വെൻ യു ആർ ഗിവിംഗ് ദ ഫുഡ് ടു ദ ചൈൽഡ്. പിന്നെ എപ്പോഴും നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഗിവൻ അക്കോർഡിംഗ് ടു ദ ടേസ്റ്റ് ഓഫ് ദ ചൈൽഡ്. ഫസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവർ നല്ല, ഇഫ് ദ ആർ വെരി ഹംഗ്രി, ഫസ്റ്റ് വി ഹാവ് ടു ഗിവ് ദം ദ ഫുഡ്സ് വിച്ച് ദ ലൈക്ക് ലെസ്. ഇപ്പൊ കുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഇഷ്ടപ്പെടാത്ത ഫുഡാണ് ആദ്യം കൊടുക്കേണ്ടത്, കുട്ടി നല്ല വിശപ്പായിട്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രൗട്ട്സ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുട്ടിക്ക് നല്ല വിശപ്പുള്ളപ്പോൾ ആ സ്പ്രൗട്ട്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കുട്ടിക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, മീൽ ടൈംസ് കാം ആയിരിക്കണം. ഭയങ്കര വഴക്കും ബഹളം ഉള്ള സ്ഥലത്ത് നമുക്ക് കുട്ടിക്ക് ഫുഡ് കൊടുക്കരുത്. എൻവയോൺമെന്റ് നല്ല കാം ആയിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ബിറ്റ്വീൻ ദ മീൽസ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന്റെ ഇടയ്ക്ക് നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് മീൽസ്, സ്നാക്സ് കൊടുക്കണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കണം. ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സ്വീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക, അങ്ങനത്തെ കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഫുഡിനെ ഒരിക്കലും ഒരു പനിഷ്മെന്റ് പോലെ ചെയ്യരുത്. കുട്ടി ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുട്ടിക്ക്, അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് നമ്മൾ ഒഴിവാക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊരു പനിഷ്മെന്റ് ആയി എപ്പോഴും ഫുഡിനെ കൺസിഡർ ചെയ്യരുത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ ഇല്ലേന്ന്. എന്താച്ചാ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും കുട്ടിയുടെ ആ ഒരു ദിവസത്തെ എനർജി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യില്ല, പിന്നെ കുട്ടി ഫുൾ ഡേ ടയേർഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുക കുട്ടിയെ കൊണ്ട്. പിന്നെ കുട്ടികൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കണത്, നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴാണ് കുട്ടി എല്ലാ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കുട്ടി കണ്ടു പഠിക്കുന്നതാണ്. സോ അവർ ഇമിറ്റേറ്റ് ചെയ്യും നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നതോ അതേ ഭക്ഷണം അവരും കഴിക്കാൻ നോക്കും. പിന്നെ എപ്പോഴും നമ്മൾ വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നല്ല കളർഫുൾ ആയിട്ടിരിക്കണം ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ടെക്സ്ചറും അതുപോലെ കുറച്ച് ഇപ്പൊ സൂപ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ടൊമാറ്റോ, എന്താ പറയാ, ബ്രെഡ് ക്രംസ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് അത് ഇടാറുണ്ട്. അപ്പോൾ ടെക്സ്ചർ വ്യത്യാസം ഉണ്ടാവുമ്പോൾ കുട്ടിക്ക് സൂപ്പ് കഴിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ ഷേപ്പും ഡിഫറെന്റ് ഷേപ്സിൽ, ക്യാരറ്റ് ഡിഫറെന്റ് ഷേപ്സിൽ അല്ലെങ്കിൽ കുക്കുംബർ ഓരോ ഷേപ്സിൽ അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ, സാലഡ് പ്രത്യേകിച്ച് വെജിറ്റബിൾ സാലഡ്സ് ഒക്കെ അങ്ങനെ ഓരോ ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ കുട്ടി കഴിക്കും, ഇഷ്ടപ്പെടും. പിന്നെ നമ്മളെപ്പോഴും കുട്ടിയെ കൊണ്ട് നല്ല ഫുഡ് ഹാബിറ്റ്സ് ലൈക്ക് വാഷിംഗ് ദ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് അത് പഠിപ്പിക്കുക. പിന്നെ ക്ലീനിങ് ദ ടീത്ത് ആഫ്റ്റർ ഈറ്റിംഗ് ദ ഫുഡ് ഓൾസോ ഷുഡ് ബി എന്റർടൈൻഡ് ആൻഡ് എൻകറേജ് ദ ചൈൽഡ് ടു ഈറ്റ് ആൻഡ് ഷെയർ ദ ഫുഡ് വിത്ത് അതേഴ്സ്. ഇപ്പൊ കുട്ടി വേറെ കുട്ടിയായിട്ട് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രീ സ്കൂളിലൊക്കെ പോകുമ്പോൾ, അവരെ കൊണ്ട് എൻകറേജ് ചെയ്യിക്കുക മറ്റേ ഫുഡും ഷെയർ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും. പിന്നെ കുട്ടിയെ കൊണ്ട് എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ സ്പിൽ ചെയ്യാതെ, ഫുഡ് എവിടെയും കളയാതെ കഴിക്കാൻ പഠിപ്പിക്കുക. പിന്നെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യുക. മേ ബി മോറൽ സ്റ്റോറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഫുഡിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് മനസ്സിലായോ ജ്യോതി പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ? ലിസൺ ചെയ്തില്ലേ? യെസ് മാം. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. അപ്പോ ജ്യോതി പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങള് ഇത് വായിക്കുക, വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാം. അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, സ്പൈസസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക കേട്ടോ. കുട്ടിക്ക് അധികം സ്പൈസസും കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
കുട്ടിയുടെ ഇഷ്ടക്കേടുകൾക്കനുസരിച്ച്, അതായത് കുട്ടിക്ക് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമല്ലാത്തതെന്ന് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ചിട്ട് എന്ത് വേണം, അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടിയെ ഒരിക്കലും കമ്പല് ചെയ്തുകൊണ്ട് ഭക്ഷണം നമ്മൾ കുട്ടിക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഒരിക്കലും അവനെ അല്ലെങ്കിൽ അവളെ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇനി ഭക്ഷണം കഴിക്കുന്ന സമയം എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയൺമെന്റിലായിരിക്കണം, അതായത് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കണം നമ്മൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഫുഡ് കുട്ടി കഴിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭക്ഷണം ഇപ്പൊ ഇടവിട്ട നേരങ്ങളിൽ എന്താണ് സ്മോൾ ആയിട്ടുള്ള എന്താണ് സ്നാക്സുകളും മറ്റും, അതും ന്യൂട്രീഷൻ കണ്ടന്റ് ആയിട്ടുള്ള സ്നാക്സുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊഴുക്കട്ട, അട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുട്ടിക്ക് കൊടുക്കാനായിട്ട് നോക്കുക. ബേക്കറിയിൽ നിന്നുള്ള എണ്ണപ്പലഹാരങ്ങൾ, അതായത് ഇപ്പോൾ വറുത്ത ഐറ്റംസ്, അതുപോലെ തന്നെ പപ്സ്, സമൂസ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ കൂടുതൽ കാലറീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടിക്ക് ഒബിസിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡെയിലി ഇങ്ങനെയൊക്കെ കൊടുത്താൽ. അപ്പൊ അങ്ങനെയുള്ള അതിന് പകരം ഇപ്പൊ അച്ഛനമ്മമാർ എന്നൊക്കെ പറയുന്നത് ഡെയിലി ജോലിക്ക് പോകുന്നവരാണ്, അവർക്കൊന്നും എന്ത് തന്നെ പറ്റില്ല, ഇങ്ങനെ ബോയിൽ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല, അട കൊഴുക്കട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, നേരെ ഉണ്ടാവില്ല അവർക്കൊക്കെ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും, എളുപ്പപ്പണിക്കായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ബേക്കറിയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് വരും, അല്ലെങ്കിൽ എന്താണ് സ്നാക്സ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൊണ്ടുവരുന്ന കൊടുക്കും അവരുടെ എളുപ്പത്തിനായിട്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ എന്ത് ചെയ്യുക, കുട്ടിക്ക് മാക്സിമം കൊടുക്കാനായിട്ട് നോക്കുക. എണ്ണ പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, ന്യൂട്രീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടിക്ക് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കുട്ടിക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്ന, ചിൽഡ്രൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ഒബിസിറ്റിയാണ് കേട്ടോ. ഓക്കെ, അമിതവണ്ണം, അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ കുറവ്, ഇമ്മ്യൂണിറ്റി ഇല്ലാതിരിക്കുക, അതൊക്കെയാണ് കൂടുതലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത്. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് കുട്ടികള് ഭക്ഷണമില്ലാത്തതിന്റെ യാതൊരു കുറവുമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെ സംസ്ഥാനങ്ങൾ, ഇപ്പൊ ബീഹാർ, അസം, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പോഷകം, ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കാരണം ഭൂരിഭാഗം ആളുകളും എന്താണ്, ദരിദ്രരാണ്. ഓക്കെ, ആരുടെയും കയ്യിൽ തന്നെ എന്താണ് പണമില്ല, എല്ലാവരും എന്താണ് അന്നന്ന് കിട്ടുന്ന അതുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകളാണ് കൂടുതലും നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെയാണ്, അവർക്കൊക്കെ എന്താണ് ന്യൂട്രീഷൻ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കിട്ടുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് എന്താണ് അതിന്റെ ഒരു കുറവില്ല. കാരണം നമ്മുടെ കേരളത്തില് ഫുഡ് എന്ന് പറയുന്ന എന്താണ് ഒരുവിധം എല്ലാവർക്കും തന്നെ എന്താണ് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് എല്ലാവരും തന്നെ അതിന്റെ ഒരു ക്ഷാമം, അതിന്റെ ഒരു ഇത് നമുക്ക് ദൗർബല്യം നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മുടെ കേരളത്തില്. പക്ഷേ ആ ഒരു എന്താ പറയാ, കുട്ടികൾ കൂടുതൽ ഒബിസിറ്റി ആകുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ രോഗം വരാൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അവയർനെസ്സിന്റെ കുറവാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണക്രമം, അല്ലെങ്കിൽ എന്താണ് ഇന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ് അതിന്റെയൊക്കെ, പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും പാരന്റ്സിന് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റാത്ത അവസ്ഥ, അവരെന്താണ് അവരുടെ ഈസി വേക്ക് വേണ്ടിയിട്ട് അവര് കൂടുതൽ എന്താണ് കുട്ടികൾക്ക് എന്താണ് പുറത്തുനിന്നുള്ള കാര്യങ്ങളും മറ്റും മേടിച്ചു കൊടുക്കുന്നു, അവരെ ഹാപ്പി ആക്കുന്നു. അപ്പൊ അവയർനെസ്സിന്റെ കുറവാണ് കൂടുതലും കേരളത്തിൽ എന്ത് ചെയ്യുന്നേ, കുട്ടികളില് കൂടുതലും രോഗമുണ്ടാക്കുന്ന കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. രാവിലത്തെ ഭക്ഷണം കുട്ടികളെ നമ്മൾ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം, അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യിക്കാനായിട്ട് പാടില്ല. അതെന്ന് പറയുന്ന ഒരു ബ്രെയിൻ ഫുഡാണ്, കുട്ടികളുടെ പഠനത്തെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദിവസം മുഴുവൻ ആ ഒരു ഡേ ടൈമിൽ മുഴുവനും അവർക്ക് എനർജി കൊടുക്കുന്ന ഒന്നാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പല കുട്ടികൾക്കും സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും കഴിക്കാനായിട്ട് നേരം കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടെ മക്കൾക്കായാലും അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ കുട്ടി വരുന്നത് എന്ന് എന്ത് ചെയ്യുക, അവരോടൊന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുട്ടി എണീക്കുമ്പോഴോ കുതിർത്തി വെച്ചിരിക്കുന്ന നട്സോ
ബദാമോ കൊടുക്കാം, അതൊക്കെ നല്ലതാണ്. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു പഴം, അതായത് നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് പറയും, അത് കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, കുട്ടിക്ക് നല്ലതാണ്. ഇത് കുട്ടിയുടെ ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒന്നാണ് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് പുഴുങ്ങിയിട്ട് എന്ത് ചെയ്യാം, കുട്ടിക്ക് കൊടുക്കാം. ഇനി നേരിട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അത് പുഴുങ്ങി എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പീസായിട്ട് നെയ്യിൽ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് കൊടുത്താലും കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ കൂടെ ശർക്കര വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഉച്ചയ്ക്കുള്ള കുട്ടികളുടെ മീൽ ടൈമിലാണെങ്കിൽ പയറ്, കടല, ചെറുപയർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇലക്കറികൾ ഉൾപ്പെടുത്താം, തൈര്, കേർഡ് ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് നല്ലതാണ് ഇത് തൈര്, കേർഡ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് കൊടുക്കാം. അതുകൂടാതെ ഫിഷ് കറി വെച്ചിട്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡ് പ്ലാൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കരുത്, വെറൈറ്റി ആയിരിക്കണം ഓരോ ദിവസം. ഇപ്പൊ ഇന്ന് കൊഴുക്കട്ടയാണെങ്കിൽ നാളെ അട നിങ്ങൾ ട്രൈ ചെയ്യണം, മറ്റന്നാള് അതിന് പകരം നേന്ത്രപ്പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനായിട്ട്. എല്ലാ ദിവസവും ഒരേപോലുള്ള പാറ്റേൺ കൊണ്ടുവന്നാല് കുട്ടികൾ അതിനോട് അഡാപ്റ്റ് ആവില്ല, അവർക്ക് മടുക്കും അത്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ത് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അതിന്റെ കളറ്, അതുപോലെ സ്മെല്ല്, ഫ്ലേവർ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു പിള്ളേരെ, എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്ററോ? ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ചാപ്റ്റർ ആയിരുന്നു. കൊറേ കാര്യങ്ങൾ മനസ്സിലായോ? എക്സ്ട്രാ കാര്യങ്ങൾ പിടികിട്ടിയോ? കൊറേ കാര്യങ്ങൾ മനസ്സിലായല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. അല്ലെ, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മറ്റുള്ളവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ കൊറേ കാര്യങ്ങൾ പിടികിട്ടി അല്ലേ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇന്ന് തീരുവാണ് കേട്ടോ. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ വന്നപ്പോ തുടങ്ങി എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ്, ഇതുവരെ തീർന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്നാണ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കുക കേട്ടോ. ഡൗട്ട്സ് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, ചോദിക്ക, വായിക്കുക കേട്ടോ. വീട്ടിൽ പോയിട്ട് ഇപ്പൊ രണ്ട് ദിവസം ബ്രേക്ക് ആണല്ലോ, നാളെ മറ്റന്നാളൊന്നും ക്ലാസ് ഇല്ല. അപ്പോ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്, അതും ചെയ്യുക. ഓക്കെ, ക്ലാസ് റൂമിൽ ഇതുവരെ മാം പറഞ്ഞ ആക്ടിവിറ്റീസ് ഒന്ന് ക്ലാസ് റൂമിൽ ഇടാണെങ്കില് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയാം കേട്ടോ. ഓക്കെ മാം, താങ്ക്സ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ മാം, ഗുഡ് നൈറ്റ്, താങ്ക്സ്. രാഖി, സനല, വോയിസ് അങ്ങോട്ട് കേൾക്കുന്നില്ല, കുഴപ്പമില്ല, നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം, ഗുഡ് നൈറ്റ് മാം, താങ്ക് യു മാം, താങ്ക് യു.